നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഇന്ന് രേവതി നക്ഷത്രമാണ് ഏകാദശിയാണ് രേവതി നക്ഷത്രം ഞായറാഴ്ച പൊതുവേ വളരെ സന്തോഷപ്രദമായ ഒരു ദിവസം തന്നെയാണ് ശുഭനക്ഷത്രം അതുപോലെ ഏകാദശി ദിവസം തന്നെ ഞായറാഴ്ച അവധി ഒസുവാണ് പക്ഷേ ഇന്ന് രേവതി നക്ഷത്രം നമുക്കിന്ന് ഉള്ള ശുഭകാര്യങ്ങൾക്ക് മാരേജിനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ കൊള്ളാവുന്ന മുഹൂർത്തമുള്ള ദിവസമാണ് പക്ഷേ നമുക്ക് ബർത്ത്ഡേ ഡേ വന്നിട്ടുള്ളവർ ആണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാരണം അവരുടെ കാര്യങ്ങൾ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ വാർഷിക ഫലമായിട്ടാണ് അതിനെ കാണുന്നത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂര്യൻ അലച്ചിലുണ്ട് ആദിത്യനിൽ അലയാത്തവരായി ആരുമില്ല കുറച്ച് അലച്ചിലുണ്ടാക്കുന്നവനാണ് സൂര്യൻ കുറച്ച് അലച്ചിൽ മീൻസ് ഒരു പ്രാവശ്യം പോകേണ്ടടുത്ത് പല പ്രാവശ്യം പോവേണ്ടി വരും കുറച്ച് കൂടുതലായിട്ട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവനാണ് സൂര്യൻ അപ്പോൾ സൂര്യനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം അലച്ചിലൊന്നും ഉണ്ടാവാതെ സൂര്യനെ പ്രീതിപ്പെടുത്തി പോകണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം നമുക്കെല്ലാം തരും പ്രസൃതിയൊക്കെ തരും നമ്മളെ പ്രകാശിപ്പിക്കും നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും നമുക്ക് പ്രമോഷൻ കിട്ടും നമ്മൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഒക്കെ തരും പക്ഷേ എന്ത് ചെയ്യണം ഈ അലച്ചിലും അതുപോലെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സൂര്യന് ഒരു കവചൊന്നോണം സൂര്യഭഗവാനെ തൊഴണം അതുപോലെ ടെൻഷൻ അതുപോലെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷയായി ധരിക്കണം ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുജയ ഹോമവും മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും ചെയ്തു പോകണം ഒരു വർഷവും ഇതൊക്കെ ചെയ്തു പോയാൽ ഈ സൂര്യൻ്റെ അലച്ചിലും അസ്വസ്ഥതയും ടെൻഷനും ഒന്നും വരാതെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോകും അതുപോലെ ഇന്ന് അവധി ദിവസമാണ് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാവുകാല സമയം കൂടി നോക്കിയിട്ട് ഇറങ്ങണം വൈകുന്നേരമാണ് രാവുകാലം കാലം കണ്ണറിൽ നാല് മുപ്പത് തൊട്ട് ആറ് മണിവരെ നീട്ടിയിട്ടുണ്ട് ശരിക്കും നാല് മുപ്പത് മുതൽ ആറ് മണിവരെ അല്ല ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടേ രാവുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ ശരിക്കും നാല് മുപ്പത് എന്നുള്ളത് അഞ്ചുമണി ആറ് മിനിറ്റ് തൊട്ടേ ആരംഭിക്കുള്ളൂ അത് ആറ് മണി എന്നുള്ളത് ആറ് മുപ്പത്താറിനെ തീരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാഹു സമയം ഒന്നുകിൽ രാവു കാലത്തിന് മുമ്പോ രാഹു കാലത്തിന് ശേഷമോ ഓരോ കാര്യത്തിന് ഇറങ്ങണം നമ്മൾ വല്ല ഫങ്ഷൻ കാണും അതുപോലെ ബന്ധുവീടുകളിൽ പോകേണ്ടി വരും ചിലപ്പോൾ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ മറ്റു സ്ഥലത്ത് കൂടുമ്പോൾ സമേതം പോവും ഈ സമയത്ത് അല്ലെങ്കിൽ നമ്മളെ ഇട്ട് ചുറ്റിച്ച് രാഹു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ രാഹു നമ്മളെ കൊണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന സമയത്തിന് എത്താതെ വരും അത്രയും നമുക്ക് അലച്ചിൽ കൂടും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് യാത്ര തിരിക്കണം ഇന്നും നമുക്ക് അഭിജിത് മുഹൂർത്തം വരണത് ശരിക്കു പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ടാണ് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് രണ്ട് സമയങ്ങൾ നമുക്ക് പ്രധാനമായി പാലിക്കേണ്ടതുണ്ട് നമുക്ക് ഒരു കാര്യത്തിന് എടുത്തുകൂടാത്ത രണ്ട് സമയങ്ങളുണ്ട് ഗുളികകാലവും യമഖണ്ഠകാലവും ഇന്ന് ഗുളികകാല സമയം ജാതക പ്രകാരം ഇന്നത്തെ ദിവസം വരുന്നത് ശരിക്ക് മൂന്ന് മണി മുപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മണി അഞ്ച് മിനിറ്റ് വരെയും അഞ്ച് അഞ്ച് വരെ അതുപോലെ കാല സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് ഒരു മണി അമ്പത്തി മിനിറ്റ് വരെയും ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത് കാരണം പ്രകൃതി തന്നെ നമുക്ക് വിപരീതമായി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഹൈവേയിലാണ് പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിൽ പോലും ട്രാഫിക് ജാം അല്ലെങ്കിൽ സിഗ്നല് കാണിച്ച് സ്റ്റോപ്പ് ആവുന്ന സമയമാണ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ അത് നമ്മൾ പാസ് ചെയ്താൽ ചെയ്താലും അപകടം ഉണ്ടാവും അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ട് സമയവും അതിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഭാഗ്യദായകമായി തീരാൻ വേണ്ടിയും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പം നമ്മൾ നല്ല വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് താമരപ്പൂവിൻ്റെ കളറിലോ ചൂടികല്ലിൻ്റെ കളറിലോ ഒക്കെ ഉള്ള വസ്ത്രം നമുക്ക് ധരിക്കാം അല്ലെങ്കിൽ നമ്മൾ വസ്ത്രധാരണത്തിൽ അതും കൂടി ഉൾപ്പെടുത്തണം ഷർട്ടായിട്ടോ അല്ലെങ്കിൽ പാൻറ്റായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ചുരിദാറായിട്ടോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ആ വസ്ത്രത്തിൽ ആ കളർ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതണം ഇത് നമുക്ക് കുറച്ചുകൂടി ഭാഗ്യം തരാനും പോകുന്ന വേദിയിൽ കൂടുതൽ ശോഭിക്കാനും സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാവാനും നമ്മളെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം